ഞാൻ നിദാരമായി നിരന്തരമായി പർവ്വതം സ്വപ്നം കാണാറ്. പർവ്വതം മല ഇറങ്ങുന്നത് കയറുന്നത് മലമുകളിൽ കയറുന്നത് എന്താണ് ഇങ്ങനെ കാണാൻ കാരണം? അപ്പോ മല ഈ പർവ്വതം അത് സ്വപ്നം കാണുക, അതുപോലെ തന്നെ മലമുകളിൽ കയറുന്നത് ആ മലമുകളിൽ നിന്ന് ഇറങ്ങുന്നത് അതൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ. മൊത്തത്തിൽ കയറുന്നതും അതുപോലെ തന്നെ ഇറങ്ങുന്നതും അല്ലാതെ പൊതുവെ മല പർവ്വതം സ്വപ്നം കാണുകയാണെങ്കിൽ, ഇപ്പൊ ജബൽ അതാണല്ലോ, അപ്പൊ പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജബൽ എന്നാണല്ലോ. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ പറയുന്ന മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജമ തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിൽ അത് പറയുന്നുണ്ട്. അൽ ജബൽ പർവ്വതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഈ പർവ്വതത്തിനൊക്ക് മലക്ക് പർവ്വതത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. മലിക്ക്, സുൽത്താന്, അതുപോലെ തന്നെ ഉയർന്നൊരു മനുഷ്യന്, അങ്ങനെ തുടങ്ങി കച്ചവടക്കാരന്, ഔഇമ്രഅത്തുന് സ്ത്രീ, ഇങ്ങനെ പല രൂപത്തിലുള്ള അർത്ഥങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൊതുവെ ജബൽ പർവ്വതം എന്നതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരാള് പർവ്വതത്തിന് കയറുക, ഇറങ്ങുക, അങ്ങനെ തുടങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു സീരിൻ റളിയല്ലാഹു അൻഹു കിതാബിൻ്റെ തന്നെ 230-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വക്കുല്ലു സുഹൂദിൻ എല്ലാ, അതായത് പർവ്വതാട്ട ചർച്ച പർവ്വതത്തിൻ്റെ അധ്യായത്തിലാണ് പറയുന്നത്, ആ പർവ്വം വക്കുല്ലു സുഹൂദിൻ എല്ലാ കേറലും, അതായത് പർവ്വതത്തിൻ്റെ മേലെ കയറുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ആ കേറലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയുണ്ടോ അതെല്ലാം റഫ്അത്തുൻ ഒരു ഉയർച്ചയാണ്, ഒരു നല്ലൊരു വളർച്ച ഉയർച്ച. ആ പർവ്വതത്തിൻ്റെ മേലെ ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് ചിന്തിച്ചാറല്ലോ, അതൊരു ഉയർച്ചയുടെ ഒരു ഭാഗമായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പടി, ഇനി സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പലയിടത്തും കാണുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ പർവ്വതം ഇങ്ങനെ കയറിപ്പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വെച്ചടി വെച്ചടി അയാൾക്ക് പുരോഗതി ഉയർച്ചകളായിരിക്കും എന്ന് കൊടുത്തു. എന്നിട്ട് പിന്നെ പറഞ്ഞു കുല്ലു ഹുബൂത്തിൻ, ഞാൻ പർവ്വതം പൊളിയുന്നതായിട്ട്, അവിടെ കണ്ടിട്ടില്ല, ഇവിടെ കയറുന്നത് കണ്ടു അതിൻ്റെ പറഞ്ഞു, ഞാൻ അഥവാ പൊളിഞ്ഞതായിട്ട് സ്വപ്നങ്ങൾ. അപ്പൊ എല്ലാ പർവ്വതങ്ങൾ പൊളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ സ്വപ്നങ്ങളുണ്ടോ ആ പർവ്വതം പൊളിയുന്നതായിട്ട് കാണുമ്പോ ഒക്കെ ലഫത്തുൻ, അതൊരു നല്ലതല്ല, ഒരു പരാജയത്തിനൊക്കെ ഒരു ഒരു ഹേതുവായി വരും. അതവിടെ കണ്ടിട്ടില്ല, ഏതായാലും പറഞ്ഞു എന്ന് മാത്രം. പിന്നെ പറഞ്ഞു ഓ കൊല്ലു തൊലു എൻ യുദുല്ലു അല ഹമ്മിൻ, പർവ്വതം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, അത് വെളിവാകുക തൊലു. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഹമ്മിന്റെ മേല്, ഒരു എന്തോ ഒരു നമുക്കൊരു മുഷിപ്പ് അതിൻ്റെ മേലിലാണ് അത് കുറിക്കുന്നത്. പിന്നെ ഫ നുസൂലുഹു, അതാ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങൽ. ഇറങ്ങൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിനൊക്കെ അതിൻ്റെ ഫറജുൻ, ഒരു തുറസ് ഒരു നടപടി എന്നുള്ളൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തുറസ് ഒരു ഭാരം ഒക്കെ മനസ്സിൽ നിന്ന് ഇറച്ചി ഇറക്കി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തുറസ്സും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ എന്നൊരർത്ഥമുണ്ട്. എന്നാൽ അവിടെ തന്നെ ഒരർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട്, നുസൂലുഹു അസ്ലുൻ, നീക്കം ചെയ്യുക, സ്ഥാനഭ്രഷ്ടനാക്കുക. അപ്പോൾ നമ്മൾ സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്ഥാനഭ്രഷ്ടനായി നമ്മൾ ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ഒഴിവാകുക, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുക, അതൊക്കെയാണ് അസ്ലിൻ്റെ അർത്ഥം, നീക്കം ചെയ്യുക, സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ നീക്കം ചെയ്യുക. അങ്ങനെയും ഒരർത്ഥം ഉണ്ട്. അതുപോലെ തന്നെ പർവ്വത്ത് കയറുന്ന സമയത്ത് എൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു എൻ്റെ ഉയർച്ചയാണെന്ന് പറയുമ്പം എന്നാ കുല്ലു സുഹൂദിൻ യദുല്ലു അല വിലായത്തിനെന്നുണ്ട്, ഒരു വലിയൊരു പദവി അലങ്കരിക്കാനുള്ള ഒരു കാരണമാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ പർവ്വതം പർവ്വത്തിന്മേലെ കയറല് ഇറങ്ങല് അത് നല്ലൊരു സ്വപ്നവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഇറങ്ങലെ കുറച്ച് ചെറിയൊരു വിഷമമുണ്ടോ, ബാക്കിയുള്ളതൊക്കെ എന്താണ് നല്ല നല്ല വ്യാഖ്യാനങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിഷമിപ്പിക്കുന്ന യാതൊന്നും ഇതിൽ കാണുന്നില്ല. അള്ളാഹു അലം ബിസ്.